ഹായ്, ഈ താഴത്തെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മനുഷ്യനെ നിങ്ങളുടെ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആർക്കും മനസ്സിലാകാനും പറ്റിയ ഒരാളല്ല, പക്ഷേ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരാളാണ്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു രാജ്യസ്നേഹി അവാർഡ് കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് എന്നാണെന്നല്ലേ കാര്യം ഞാൻ പറഞ്ഞത്. എന്താ ഈ താഴെ കാണുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ ബസ് റോഡ് ക്രോസ് ചെയ്യുന്ന കുട്ടികളെ ഇടിച്ച ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം റോഡ് നിയമങ്ങൾ പാലിക്കാത്ത ഡ്രൈവറിനെ കുറിച്ചും റോഡിലെ വണ്ടി വരുന്നത് നോക്കാതെ റോഡ് ക്രോസ് ചെയ്ത കുട്ടികളെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം നമ്മളൊന്നും കാണാത്ത ഒരു കാര്യം കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം അത് കമന്റ് ആയിട്ടിട്ടുണ്ട്. ഈ താഴെ കാണുന്ന കമന്റാണ് ഇദ്ദേഹം തന്നിരുന്നത്. ചത്തില്ലേ ഈ പന്നികള്, ചത്തിരുന്നയിൽ അത്രയും അത്രയും രാജ്യദ്രോഹികളായ തീവ്രവാദികൾ കുറഞ്ഞേന്. അദ്ദേഹത്തിന്റെ പേര് കണ്ടല്ലോ, പ്രദീപ് ആംബിയൻസ്, ഭയങ്കര ആംബിയൻസ് ഉള്ള ആളാണ്. എന്തായാലും ഞാൻ എനിക്ക് പറയുന്ന ഒരു കമന്റ് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇദ്ദേഹം എങ്ങനെയാണ് ആ കുട്ടികളെ തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക്, അദ്ദേഹം എന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല, ആ പരനാറയുടെ പ്രൊഫൈലിൽ കയറി നോക്കി. ആ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ക BJP RSS പ്രവർത്തകനായ അദ്ദേഹം 2014 മുതൽ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ്. അന്ന് തൊട്ട് പുള്ളി ഇട്ടിരിക്കുന്ന ഏതൊരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ, അതായത് മാന്യമായ രീതിയിലുള്ളതല്ല, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ആണ്. പിന്നെ അദ്ദേഹം BJP-ക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് BJP-യിൽ നിന്ന് മത്സരിച്ച മുസ്ലിം കാൻഡിഡേറ്റ്സിന്റെ മാത്രം കുറെ ഫോട്ടോസും കാര്യങ്ങളും പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുപോലെയുള്ള പരനാറി ചെറ്റകളെ സത്യം പറയാൻ നമ്മുടെ നാട്ടിൽ കൺമുന്നി കട കാർക്കിച്ച് തുപ്പി കാരണം അടിച്ച് പൊട്ടിക്കണം. ആ കുട്ടികൾ ആരാണെന്ന് പോലും അവന് മനസ്സിലാവാതെയാണ് അവൻ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അവനും രണ്ട് പെൺമക്കളാണ്. ഞാൻ ഇതിനകത്ത് അവരുടെ ഫോട്ടോയൊന്നും കണ്ടില്ല. അവൻ ആ പ്രൊഫൈലിൽ 2014 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന്റെ വീഡിയോയോ ഫോട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇതുപോലെയുള്ള വർഗീയതകൾ മാത്രമാണ് ആ പ്രൊഫൈലിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഖം ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. ഈ മുഖം നിങ്ങൾ മറക്കരുത്. ഇവനൊക്കെ റോഡിൽ ചത്ത് കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കരുത്. അങ്ങനെയുള്ള ചെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, അതിലും വലിയ വാക്കുകളാണ് ഇവനെയൊക്കെ പറയേണ്ടത്. ആ അപകടത്തിൽ പരിക്ക് പറ്റി ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒരാൾ പോലും അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ഇദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതി ഇത്രമാത്രം വർഗീയത കലർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെയൊക്കെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ എന്തായിരിക്കും? അവരിന്ന് ഒരാവശ്യത്തിന് ഇവനെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലാത്ത നാറിയാണ് ഇവനൊക്കെ. എന്തായാലും ഇവനെ കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ എനിക്ക് ഒരു സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, അത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അയൽവാസിയോ നിങ്ങൾക്ക് അറിയുന്ന ആളുകളോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞു മനസ്സിലാക്കിയാലും തിരുത്താനൊന്നും പറ്റുന്ന ഒരു സംഭവം അല്ല ഇവന്റേത്. അതുകൊണ്ട് തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല.